ഹലോ ഗൈസ്, അപ്പോ നമുക്ക് ഇന്ന് ആദ്യമായി വീണ്ടും കൽമക്കായ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് കൽമക്കായ് നമ്മൾ നറുക്കാനല്ല പോകുന്നത്, ഇന്ന് നമുക്ക് പൊരിക്കാനാണ് പോകുന്നത്. വറുത്ത് മറ്റേ മുളകെല്ലാം തേച്ചിട്ട് നമ്മൾ ഇന്ന് പൊരിക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൽമക്കായ് കുറച്ച് 1 കിലോ കൽമക്കായ് വാങ്ങിയിട്ടുണ്ട്. ആ കൽമക്കായിനെ നമ്മളൊന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്, പതപ്പിച്ചെടുത്ത് തരാം. എന്തായി ഇങ്ങനെ തുറന്ന് കിട്ടും. അപ്പൊ തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ആ കൽമക്കായിന്റെ കായ മാത്രം പുറത്തേക്ക് എടുക്കണം. ഇപ്പം നമുക്കിനി പുറത്ത് പിന്നെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിനകത്ത് ഇതിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതേമാതിരി ഇങ്ങനെ നമുക്ക് തുറന്നിട്ട് കിട്ടും. തുറന്നിട്ട് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനം കാണാൻ പറ്റില്ല. ആദ്യം ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിങ്ങനെ വേവിച്ചെടുത്താൽ മതി. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് സുഖമായിട്ട് അല്ല, വേവിച്ചില്ലെങ്കിൽ ഇത് എടുക്കാണ്ട് തുറന്ന് കിട്ടാണ്ട് ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ തുറന്ന് കിട്ടിയാൽ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി പൊടിക്കാനാണ് തുടങ്ങാൻ പോകുന്നത്. ഇതിങ്ങനെ എടുക്കുക, തുറക്കുക. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കിട്ടുന്നതാണ്. വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സാധനം ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ കൊണ്ടൊന്ന് ഇങ്ങനെ കൊടുത്ത് ഈ സാധനം നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എല്ലിൻ്റെ എടുത്തൊരു ഇതാണ്, വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നത്. എന്തിങ്ങനെ നല്ല വണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ കൽമക്കായ് മുഴുവൻ പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പം മുളക് പൊടിയും ഉപ്പും ഇതെല്ലാം ഇട്ടിട്ട് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള ചെയ്യേണ്ടത്. ഇതിപ്പോൾ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യാം, എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണ ഇടുന്ന ചൂടാകുന്നുണ്ട്. എണ്ണയിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇത്രയും കൽമക്കായ് പൊളിച്ചിട്ട് നമുക്ക് കിട്ടിയതാകെ ഇത്രയാണ്. അത് കുറച്ചേ ഉണ്ടാവും. ഇപ്പോൾ 1 കിലോ കൽമക്കായ് വാങ്ങിയിട്ട് കിട്ടിയതാണ് നമുക്ക്. കുറച്ചൊന്ന് നല്ല ബ്രൗൺ ആയി ഡാർക്ക് ആയി വരുന്ന നേരം നമുക്കിത് വെക്കാം. എന്നാലേ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, നല്ല അടിപൊളി ആയിരിക്കും. ഇന്നത്തെ അത്ര ഫ്രഷ് എല്ലാം തോന്നി. മഴ ആയതുകൊണ്ട് നല്ല ഫ്രഷ് കൽമക്കായ് ഇല്ലത്, നല്ല പഴയതാണെന്ന് തോന്നി. ചെറിയൊരു പഴക്കം തോന്നിയിട്ടുണ്ട്. നമ്മളത് പൊരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കളറിൽ ഏകദേശം മാറാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടനെ. എന്നാലും ആയിക്കില്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടോ സമയം നല്ലോണം ഒന്ന് പൊരിയണം. ഇനിയും കുറേ സമയം എടുക്കും. എന്തായാലും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ടൈം എടുക്കും. നല്ല പുകയെല്ലാം പോകുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പായ കൊണ്ടായിരിക്കും നല്ല പുകയെല്ലാം ഇങ്ങനെ പോകുന്നത്. ഏകദേശം ഇതായിക്കൊണ്ട് വരുന്നുണ്ട്. ഒന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട്. ഏകദേശം ഇനി ഒരു 2 മിനിറ്റിനുള്ളിൽ ആവുമെന്നാണ് പ്രതീക്ഷിക്കുക. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. മറ്റേ കൽമക്കായ് കായ് നിറക്കലാണ് ഭയങ്കര പണി. അത് 1 ദിവസത്തെ പണിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാകുന്ന ഒരു സാധനം. ഇപ്പോൾ 1 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. പൊളിക്കോ ഇതാക്കാറില്ല പോകേണ്ടത്. ഏകദേശം നമ്മളെ ഇത് ആയിട്ടുണ്ട് സാധനം. എണ്ണേൻ്റെ പത കൊണ്ട് കാണാത്ത നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സമയം ഓഫാക്കിയിട്ട് ഇങ്ങനെ വെക്കാം. നമുക്ക് തൊണ്ടെല്ലാം കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തണിയായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളിതിപ്പം ബ്രൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കൽമക്കായ് പൊരിച്ച സാധനം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി രസത്തിൽ വരും. ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്.
ആ ഇതിൻ്റെ കൽമക്കായിൻ്റെ പൊരിച്ചതിൻ്റെ ഒരു സ്മെല്ല് അടിപൊളിയാണത്. ഇത് തിന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ ഒരു രുചി. അടിപൊളി തന്നെ, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുത് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഗാർണിഷ് കൊടുക്കാണ്ടിട്ട് അതിൻ്റെ അത് കഴിഞ്ഞാൽ ആ എണ്ണേൻ്റെ കൂടെ തന്നെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ തന്നെ ഇട്ടുകൊടുക്കുന്നത്. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാൻ. ഇതിനകത്ത് നമ്മൾ കുറച്ച് കരിയാപ്പിലച്ചപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അത് കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ട് ഒന്ന് ബാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൽമക്കായ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. കൽമക്കായ് പൊരിച്ചത് നമ്മളിപ്പോൾ ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് വട്ടിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടായിട്ടുണ്ട്. ഇനിയിത് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നമുക്ക് ഇനി മറ്റേ ചോറിൻ്റെ കൂടിയും എല്ലാം കൂടിയും ഫ്രൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ട് കൽമക്കായെല്ലാം കാണുന്നില്ല. അരിക്കൽമക്കായും ഇതെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളി ഇടാണ്ടും ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ നമ്മൾ കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ.